അസ്സലാമു അലൈക്കും വാഹ്മി വബർക്കാത്തുഹു ജമീലത്ത കുറച്ചു കളിമണ്ണ് തരാമോ എന്ന് ഉമ്മ ചോദിച്ചു അതെന്താ പാച്ചു നിങ്ങൾ ഇപ്പൊ കളിമണ്ണാണോ തിന്നുന്നത് ഇടക്കിടക്ക് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ ഉറക്കെ പറഞ്ഞ് സ്വയം ചിരിച്ച് ആസ്വദിക്കുകയാണ് ജമീലത്തായുടെ ഭർത്താവ് പരീതിക്ക നിങ്ങളിത് എന്തോന്ന മനുഷ്യ ചെറിയ പിള്ളേരോട് പറയാൻ പറ്റിയ തമാശയാണോ ഇത് ഭർത്താവ് ക്രൂരമായ തമാശകൾ പറഞ്ഞ് വേദനിപ്പിക്കുമെങ്കിലും ജമീലത്ത അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് വിളിച്ചു തരും ആരും കാണാതെ അവിടുത്തെ പിള്ളേരുടെ പഴയ ഉടുപ്പുകൾ പുസ്തകങ്ങൾ അങ്ങനെ എന്തൊക്കെ പഴയ സാധനങ്ങൾ ഉണ്ടോ അതെല്ലാം മിക്കവാറും എനിക്ക് തന്നെ കിട്ടും ജമീലത്തയുടെ ആങ്ങള ഗൾഫിലായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് അവരുടെ മുൻ അതീന് ഫാഷൻ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെ തെങ്ങിൻ്റെ പടം ഉള്ള ഒരു ഫാഷൻ ഷർട്ട് ഇത്ത എനിക്കും തന്നു അതിട്ടു നടന്ന എന്നെ കണ്ട പരീതുക്ക അന്ന് രാത്രി ആ വീട്ടിലുണ്ടാക്കിയ പുകിൽ കേട്ടതിൽ പിന്നെ പഴയതായാലും പുതിയതായാലും ഉടുപ്പൊന്നും വേണ്ടെന്ന് ഞാൻ പറയും ഉടുപ്പായതുകൊണ്ടല്ലേ മറ്റുള്ളവർ കാണുന്നേ വേറെ ഒന്നും പുറത്തു കാണില്ലല്ലോ മഴക്കാലമായാൽ പിന്നെ വീടിൻ്റെ അകം മുഴുവൻ വെള്ളമായിരിക്കും ഇളകി നിൽക്കുന്ന ഓടിൽ നിന്ന് കുത്തിച്ചാടുന്ന വെള്ളം കളിമണ്ണുമെഴുകിയ തറ തുളക്കും കുതിർന്നു കിടക്കുന്ന തറ പെട്ടെന്ന് ഇളകിപ്പോവുകയും ചെയ്യും അതാണ് ഇടയ്ക്കിടെ വന്നുള്ള ഈ കളിമണ്ണ് വാങ്ങൽ പരീതക്ക് കാണാതെ പുറകിലൂടെയാണ് ചെന്നത് അങ്ങേര് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കും കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ജമീലത്തയോട് വിലപിടിപ്പുള്ള പാത്രങ്ങളൊന്നും പുറത്തു വെക്കേണ്ട കള്ളന്മാരുള്ള കാലമാണ് കള്ളന്മാർക്കിപ്പോൾ പ്രായമോ കാലമോ ഒന്നുമില്ല കിട്ടിയതും കൊണ്ടു പോകും ഒടുക്കം ഞാൻ പണിയെടുക്കുന്നത് എല്ലാവരും കൊണ്ടുപോയി തിന്നും എന്നു പറഞ്ഞ് ജമീലത്തയെക്കുറെ ചീത്ത പറഞ്ഞു പൊതുവായി പറഞ്ഞതുപോലെ പറഞ്ഞതാണെങ്കിലും അതിലെ ധുനി എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് എന്നെനിക്ക് മനസ്സിലായി ഞാൻ കാരണം ഇനി ജമീലത്തെ ചീത്ത കേൾക്കേണ്ട എന്നോർത്താണ് പിന്നെ അയാളുള്ളപ്പോൾ അങ്ങോട്ട് പോകാതായത് എന്തൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ചിരിച്ചു തന്നെ നിൽക്കും ഉള്ളുന്നറി പുകയാണെങ്കിലും അത് പുറമേ കാണിക്കില്ല പറയുന്നത് കേട്ട് ഞാൻ വിഷമിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായാൽ അയാളുടെ സന്തോഷം കൂടുമല്ലോ അത് വേണ്ട എൻ്റെ വിഷമിച്ച മുഖം കണ്ട് അയാൾ അങ്ങനെ സന്തോഷിക്കേണ്ട അവിടെ നിന്നാണ് വാശി ആരംഭിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുള്ള വാശി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളുകളുടെ പേരിൽ ചോദിക്കുമ്പോൾ ഞാൻ പരീതിക്ക എന്ന് പറയും പഠനത്തോടൊപ്പം തന്നെ പറ്റുന്ന പണികൾക്കൊക്കെ പോയും കിട്ടുന്ന പൈസ ഒരുക്കൂട്ടി വെച്ചും ആദ്യം ഓടിട്ട വീട് മാറ്റി ഞാൻ ഷീറ്റാക്കി മെഴുകിയ തറ പരുക്കനായി അങ്ങനെ കാലങ്ങൾ കഴിയും തോറും ഞാൻ വളർന്നുകൊണ്ടിരുന്നു ഭർത്താവ് ഒരു ദുഷ്ടനായിരുന്നെങ്കിലും അങ്ങനെ അറിയാതെ ചെറിയ സാമ്പത്തിക സഹായങ്ങളും ജമീല തനിക്ക് ചെയ്തു തന്നിരുന്നു പറ്റുന്നത് പോലൊക്കെ ഞാൻ സ്വയം ഉണ്ടാക്കുന്നുവെങ്കിലും ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്ന് കയ്യിൽ നിർബന്ധിച്ച് വെച്ച് തന്നിട്ട് പോകും വീട്ടമ്മ മാത്രമായ ജമീലത്ത എങ്ങനെ പൈസ കിട്ടുന്നു എന്നതിലും ഇത്ര ക്രൂര മനസ്സുള്ള ഒരാളെ ഇത്ര പാവമായ ജമീലത്ത എങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നതിലുമായിരുന്നു എനിക്ക് അത്ഭുതം ഒരു രാത്രി ജമീലത്തയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത് പരീതുക്ക നെഞ്ചു പൊത്തിപ്പിടിച്ചു കിടക്കുന്നു വായിൽ നിന്ന് രക്തം വരുന്നുണ്ട് പൊക്കിയെടുത്ത് അവരുടെ വണ്ടിയിൽ കയറ്റി അതീൻ വണ്ടി ഓടിക്കുകയാണ് പരീതക്ക എൻ്റെ മടിയിൽ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്ന മരണത്തിന് വിട്ടുകൊടുക്കലേ എന്ന് അപേക്ഷിക്കുമ്പോലെ എന്നെ കണ്ണിൽ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു ആശുപത്രി എത്തും മുമ്പ് ആ കൈകളിലെ സ്പന്ദനം നിലച്ചിറ ഞാൻ അറിഞ്ഞു തുറന്നിരിക്കുന്ന കണ്ണുകൾ എന്നെ തന്നെ നോക്കി ആ കണ്ണുകളിൽ എന്താണ് ഭാവം ആദ്യമായി സ്നേഹത്തിൻ്റെ മുഖം ആ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു കബറടക്കമെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ജമീലത്തെ എന്നെ വിളിപ്പിച്ചു പാച്ചുകയരുതും പോലെ ഞാനല്ല നിനക്കെല്ലാം ചെയ്തു തന്നിരുന്നത് ഇക്ക തന്നെയാണ് നീ വളർന്നു വന്ന സാഹചര്യത്തിൽ കൂടി അതിനു മുമ്പ് വന്ന ആളാണ് ഇക്ക ജീവിതത്തിൽ വിജയിക്കാൻ ആരുടെങ്കിലുമുള്ള വാശി വേണമെന്ന് ഇടയ്ക്കിടെ പറയും അങ്ങനെ ഒരു വാശിയുടെയാണ് അദ്ദേഹം വളർന്നതും ജയിച്ചതും എന്നെ കല്യാണം കഴിച്ചതും സ്വന്തം മകനോട് എന്നും ഉപദേശിക്കുമായിരുന്നു നിന്നെ കണ്ട് പഠിക്കണമെന്ന് കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളർന്നുവരുന്നവർ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തളരില്ലെന്ന് ഊതിക്കാഴ്ച പൊന്നായി അവർ എന്നും കരുത്തോടെ നിലനിൽക്കുമെന്നും ആരുടെ പേര് ഓർത്താണോ ഞാൻ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിയിരുന്നത് ആ പേര് ഇന്നെ തളർത്തിയിരിക്കുന്നു കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് മാത്രമല്ല യാഥാർത്ഥ്യം എന്നെ പഠിപ്പിച്ചിട്ട് എൻ്റെ കൈകളിൽ കിടന്ന് തന്നെ അദ്ദേഹം വിട പറഞ്ഞു പോയിരിക്കുന്നു ആ കണ്ണുകളിൽ ഞാൻ അവസാനം കണ്ടത് സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കരുതലിൻ്റെ മുഖമായിരുന്നു കബറിങ്ങൽ പോയി ദ്വാച്ചത് ഞാൻ തിരികെ നടന്നു മനസ്സിൽ മനസ്സിലായിരം വട്ടം മാപ്പെന്ന് ഉരുവിട്ടുകൊണ്ട് തളർന്നു പോകില്ലെന്ന് ദുർനിശ്യം എടുത്തുകൊണ്ട് ആ കുടുംബത്തെ എൻ്റെ കുടുംബമായി ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹു സുബാനുഭത്താലെ നമ്മുടെ എല്ലാം ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കട്ടെ എല്ലാവിധ കഷ്ടപ്പാടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ ആ മീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാക്ഷീണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ ഉള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസിയത്തോടെ അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹ് വബർക്കാത്തുഹു കടപ്പാട് വൈശാഖൻ